Hi everyone, welcome back to my channel. In the number discuss Chiyam Boguna, plus two English, Adia Unitla, Dandamate, Adia Maitola, any woman and the Kavidayana. Catherine Tinanyana, Kavitriani, Kavidari di Tulu, Namuk, Padabagate Gadakam. Catherine Tinande, any woman and the Kavidas, three a pregirtikuayana. കവിതയിൽ സ്ത്രീയെ കുടുംബത്തിൻ്റെ ആത്മാവും ഹൃദയവുമായിട്ടാണ് കാണിക്കുന്നത്. സ്ത്രീകൾ കുടുംബത്തെ സംരക്ഷിക്കുന്നു, പക്ഷേ കുടുംബം സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അതേ സ്ഥാനം തന്നെ ലഭിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. നമുക്ക് കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റാൻസയിൽ ഞാൻ വീടിൻ്റെ തൂണുകളാണ്, ഞാനാണ് ആർക്കിൻ്റെ ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല്. എന്നെ മാറ്റിക്കളഞ്ഞാൽ ചുവരുകൾ ഇടിയും മേൽക്കൂര തകരും, അവ വീണ് എന്നെ മുഴുവനായും നശിപ്പിക്കും. ഇവിടെ കവിയത്ര ഉദ്ദേശിക്കുന്നത് ഒരു വീടിൻ്റെ എല്ലാമാണ് സ്ത്രീ എന്നാണ്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ കഴിയും, ഞാൻ അടുപ്പിലെ തീയാണ്, സൂര്യപ്രകാശത്തേക്കാൾ ഭൂമിയെ ചൂടാക്കുന്ന തീയാണ് ഞാൻ, ഞാനില്ലെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ ഒരു കല്ല് പോലെ ആയേനെ. ഇവിടെ സ്ത്രീ ഒരു കുടുംബത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് സ്ത്രീക്ക് എന്ന് ആണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഭൂമിയിലെ ജീവിതം നിലനിർത്താൻ സൂര്യൻ എത്രത്തോളം ആവശ്യമുണ്ടോ, സൂര്യൻ്റെ പ്രാധാന്യം എത്രത്തോളമാണോ, അത്ര തന്നെ ഒരു കുടുംബത്തിൻ്റെ ജീവിതം നിലനിർത്താൻ, ഒരു കുടുംബത്തെ നിലനിർത്താൻ സ്ത്രീ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസയിലൂടെ കവിയത്രി നമ്മോട് ഉണർത്തുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാം, എൻ്റെ കുട്ടികൾ എന്നിൽ നിന്നാണ് അവർക്കാവശ്യമായ ചൂട് സംഭരിക്കുന്നത്, അവരുടെ ജീവസുറ്റ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാൻ, ഞാനില്ലാതെ അടുപ്പ് തണുത്തുറഞ്ഞു കിടക്കും, കുട്ടികൾ ശരിയായി വളരുകയില്ല. ഈ സ്റ്റാൻസയിലും പറയുന്നത് സ്ത്രീ തൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ മഹിമയെക്കുറിച്ചാണ്. സ്ത്രീയില്ലാഞ്ഞാൽ കുട്ടികൾ ശരിയായി വളരുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാൻസ അവിടെ അവസാനിക്കുന്നത്. നാലാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് എന്താണ് കവയിത്രി പറയുന്നതെന്ന് നോക്കാം. കുട്ടികളെ കുടുംബത്തിൻ്റെ സ്നേഹവലയത്തിൽ നിർത്തുന്നത് ഞാനാണ്, കുട്ടികൾ പരിശുദ്ധമായ ഒരു വലയത്തിലാണ്, സ്നേഹത്തിൻ്റെ കെട്ടുകൾ കൊണ്ട് ഞങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കെട്ടുകൾ പൊട്ടിച്ച് കുട്ടികൾ ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയില്ല. ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തെ ഊട്ടിയുറപ്പിക്കുന്നത് അവിടെ സ്ത്രീയാണ്, മാതാവാണ് എന്നാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ കാതറിൻ ടിനാൻ നമ്മോട് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അടി മുതൽ മുകൾ വരെ വീട് ഞാനാകുന്നു, ഞാനാണ് ചുവരുകളും ബോർഡുകളും, ഞാനാണ് കർട്ടൻ തുറക്കുന്നതും അടയ്ക്കുന്നതും, അതിൻ്റെ ഊടും പാവും ഞാനാകുന്നു, കുട്ടികളുടെ കിടക്കയിൽ രോമം നിറച്ച് അവയെ തുകൽ കൊണ്ട് പൊതിയുന്നതും ഞാനാണ്. ഇവിടെ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. ഒരു വീടിനെ ചുവരുകളും വാതിലുകളും ജനാലകളും കർട്ടനുകളും ബോർഡുകൾ അഥവാ മരത്തിൻ്റെ പാർട്ടീഷനുകളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, പ്രാധാന്യമുള്ളതാണോ, അത്ര തന്നെ പ്രാധാന്യമാണ് ഒരു കുടുംബത്തിന് സ്ത്രീ എന്നാണ് പറയുന്നത്. കുട്ടികളെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നതും സ്ത്രീ എന്ന അമ്മയാണ് എന്നാണ് പറയുന്നത്. ആറാമത്തെ സ്റ്റാൻസയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ചുമർ ഞാനാണ്, ഉപദ്രവകാരികളായ കാറ്റിനെയും മഞ്ഞിനെയും തടഞ്ഞു നിർത്തുന്ന വാതിലുകൾ ഞാനാകുന്നു. കാലിത്തൊഴുത്തിൽ പ്രസവിക്കപ്പെട്ട യേശുവേ, എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാവുന്നതുവരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ. ഈ അവസാനത്തെ സ്റ്റാൻസയിലൂടെ നമ്മൾ യഥാർത്ഥ മാതൃസ്നേഹത്തെയാണ്
നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വീട്, ആ വീടിൻ്റെ സംരക്ഷണ മതിലുകൾ, സംരക്ഷണം നൽകുന്ന ആ വീടിന്, വീടിനകത്തുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന ഘടകങ്ങളാണ് ചുവരുകളും വാതിലുകളും. ചുവരുകൾ പുറത്തുനിന്നുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കാറ്റിനെയും മഞ്ഞിനെയും ഒക്കെ തടഞ്ഞു നിർത്തുന്നത് വാതിലുകളാണ്. വാതിലുകളില്ലാതെ വീടുകൾ ആലോചിക്കാൻ പോലും കഴിയില്ല. അതുപോലെ തന്നെയാണ് മാതാവില്ലാത്ത വീട് അല്ലെങ്കിൽ ഒരു കുടുംബം, അതൊരിക്കലും ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ അവസാനമായിട്ട് ഏതൊരു ലോകത്തിൻ്റെ ഏത് കോണിലുള്ള മാതാവും തൻ്റെ ദൈവത്തോട് പറയുന്നത് എന്താണ് എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ മക്കൾ വലുതായി സ്വയം പര്യാപ്തയാകുന്നത് വരെ, അല്ലെങ്കിൽ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് വരെ എന്നെ എൻ്റെ ജീവിതം തിരിച്ചെടുക്കല്ലേ എന്ന് ദൈവത്തോട് എല്ലാ മാതാക്കളും പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് പറയുന്നത് ഇവിടെ, എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാവുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് പറയുന്ന നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഉടമയാണ് അമ്മ എന്നാണ് ഇവിടെ കാതറിൻ ചിനാൻ നമ്മെ ഉണർത്തുന്നത്. ലോകത്തുള്ള ഏതൊരു സ്ത്രീയും അവർ അമ്മയാകുന്നതിലൂടെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. അവർ തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കുടുംബത്തിന് വേണ്ടി ത്യജിക്കുന്നു എന്നാണ് കാതറിൻ ചിനാൻ ഇവിടെ മാതൃത്വത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. That's all for the day. Stay tuned with us. See you. Bye.